ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഗെയിമിംഗ് പി സി ആണോ അതോ ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു രണ്ട് കമ്പാരിസൺ ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു മീഡിയം ലെവലിലുള്ള കമ്പാരിസൺ നോക്കാം. 50,000 രൂപയുടെ പി സിയും 50,000 രൂപയുടെ ലാപ്ടോപ്പ് കമ്പാരിസണാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. 50,000 അല്ലെങ്കിൽ 60,000 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ലാപ്ടോപ്പ് ആയിരിക്കും മിക്കവരും ഗെയിമിങ്ങിന് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് വെച്ച് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ തന്നെ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റ് കൂടെ ആയതുകൊണ്ടാണ് ഈ ഒരു 50K ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തരായാലും ഇതിൽ ആരാണ് പുലിയെന്ന് നോക്കാം. 50,000 രൂപയുടെ ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പി സി ഏതാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പി സി യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇന്റലിൻ്റെ i5 11th generation പ്രൊസസ്സറാണ്. ഇത് 6 കോറും 12 ത്രെഡൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മൾട്ടി ടാസ്കും അതുപോലെ തന്നെ ഗെയിമിങ്ങിൽ അത്യാവശ്യം നല്ല എഫ് പി എസ് ഒക്കെ തരുന്ന നല്ല പൊളപ്പൻ ഒരു പ്രൊസസ്സർ തന്നെയാണ്. ബിൽഡ് വരുന്ന കൂളറിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഭേദം ഒരു അഡീഷണൽ കൂളർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു എയർ കൂളറോട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ഒക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എയർ കൂളറോട് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ അത്രത്തോളം നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഒരു B560 MSI മദർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, അതുപോലെ 2 M.NVMe സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ Gen 4 ഒരു M.NVMe സ്ലോട്ട് കൂടെ ഒക്കെ വരുന്നുണ്ട്. VRM ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വരാതെ നല്ല VRM ഉള്ള നല്ലൊരു മദർ ബോർഡ് തന്നെയാണ് ഈ ഒരു MSI മദർ ബോർഡ്. അപ്പോൾ നമുക്ക് ഹൈ എൻഡ് അതായത് ഒരു i7 വേണമെങ്കിൽ ഇതിനകത്തൊക്കെ അടിച്ചിടാണെങ്കിലും അത്യാവശ്യം ഒക്കെ ഓടും, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഒരു അടുത്ത ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 7.5 XPG 3200 MHz 8 GB DDR4 റാം ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും 8 GB വരെയൊക്കെ തള്ളി കയറ്റാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പൈസകളൊക്കെ കുറേ കൂടെ കയറുന്നേയും. അടുത്തതിനകത്ത് സ്റ്റോറേജും ഒരല്പം ഒക്കെ തട്ടിക്കൂട്ടിയ സ്റ്റോറേജ് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് 500 GB M.2 NVMe എടുക്കുന്നത്, സാധാ സാറ്റാ SSD ഒന്നും എടുക്കേണ്ട, ഒരു 500 GB M.2 NVMe ഒക്കെ എടുത്ത് ഇതിനകത്ത് ഇടാന്നേ ഉള്ളൂ. ഭാവിയിൽ വേണമെങ്കിൽ വീണ്ടും ഒരു M.2 NVMe ഒക്കെ ഇടാനുള്ള സ്ലോട്ട് ഉണ്ട്. പിന്നെ അടുത്തത് ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു 550 വാട്ടിൻ്റെ പവർ സപ്ലൈ എന്തായാലും എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് വീണ്ടും മാറ്റി ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഗ്രാഫിക്സ് കാർഡൊക്കെ ഇടണമെന്നുണ്ടെങ്കിലും ഒരു 550 ഒരു മീഡിയം ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ 550 നല്ലത്. അടുത്ത പ്രധാനമായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത് ഗെയിം കളിക്കാൻ എഡിറ്റ് ചെയ്യാനും പറ്റുന്ന മോഡൽ എന്ന് പറയുന്നത് മറ്റൊന്നുമില്ല, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് NVIDIA GTX 1650 GB DDR6 ഗ്രാഫിക്സ് കാർഡാണ്. ഇത് അത്യാവശ്യം 4K ഒക്കെ തട്ടിക്കൂട്ടണമെങ്കിലും 4K എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ 1080p 60 ഫ്രെയിംസിലൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ലുക്കൊക്കെ വേണ്ടിയിട്ട് ഇതെല്ലാം അടിച്ചുകൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേസ് എന്ന് പറയുന്നത് ഒരു 3500 to 3200 അല്ലെങ്കിൽ ഒരു 4000 രൂപയ്ക്ക് താഴെയൊക്കെ പറ്റുന്ന ഒരു നല്ലൊരു കേസ് എടുക്കാന്നേ ഉള്ളൂ. ഒരു പ്രീ ഇൻസ്റ്റോൾഡ് RGB ഫാനൊക്കെ വരുന്ന കേസ് എടുക്കുകയാണെങ്കിൽ അഡീഷണൽ കോസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലൊക്കെ കേസ് ചൂസ് ചെയ്യാൻ ഉള്ളൂ. കേസ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ 50,000 to 60,000 ആ ഒരു ബഡ്ജറ്റിലൊക്കെ വരുന്ന ഒരു ലാപ്ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്, ഒന്ന് AMD ഒന്ന് ഇന്റലും ഒക്കെ തന്നെയാണ്. പക്ഷേ PC കാര്യത്തിൽ നമുക്ക് AMD പോകുകയാണെന്നുണ്ടെങ്കിൽ പൈസകളൊക്കെ നല്ല രീതിയിൽ കീറുന്നതായിരിക്കും, അതുകൊണ്ട് നമുക്കൊരു ഇന്റലിൽ തന്നെ ഒതുക്കാം. അപ്പോൾ ലാപ്ടോപ്പ് വേണമെങ്കിൽ നമുക്ക് AMD അല്ലെങ്കിൽ ഇന്റലും ഇത് ഏതെടുത്താലും ഒക്കെ ഒപ്പമായിരിക്കും. എന്നാലും കുറച്ചുകൂടെ ഒക്കെ ഭേദം ഇന്റൽ സീരീസ് വരുന്നതായിരിക്കും 60,000 രൂപയുടെ ബഡ്ജറ്റിൽ കുറച്ചുകൂടെ ഭേദം. AMD മോശമൊന്നുമല്ല, എന്നാലും കൊള്ളാം. അപ്പോൾ നമ്മൾ i5 11400H പ്രൊസസ്സർ വരുന്ന, അതും i5 11th generation പ്രൊസസ്സർ വരുന്ന ലാപ്ടോപ്പ് ആയിരിക്കും എടുക്കുന്നത്. അതും 6 കോർ 12 ത്രെഡൊക്കെ തന്നെയാണ്. പിന്നെ 8 GB റാം ആയിരിക്കും, 512 GB SSD അതുപോലെ തന്നെ 1650 ഗ്രാഫിക്സ് കാർഡൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ IPS പാനൽ തന്നെയാണ് വരുന്നത്, അത് 144Hz റീഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഒപ്പത്തിനൊപ്പം തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്ന ഫീച്ചറുകൾ. അപ്പോൾ ഇതും 50,000 to 60,000 ചിലപ്പോൾ ഓഫറിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ 50,000 രൂപയ്ക്ക് ഈ ലാപ്ടോപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ രണ്ടും കട്ടയ്ക്ക് കട്ടയ്ക്കുള്ള സ്പെക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത എന്തായാലും നമുക്ക് ഈ ഒരു രണ്ടിൻ്റെയും പെർഫോമൻസ് കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ PC വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് 11400F ആണ്. അപ്പോൾ അതൊരു ഡെസ്ക്ടോപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പ് പ്രോസസ്സറിൽ പോലെ തന്നെയായിരിക്കും ആ ഒരു H-series വരുന്ന ലാപ്ടോപ്പ് പ്രോസസ്സറും പെർഫോം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഈ ഒരു ലാപ്ടോപ്പ് വളരെ കുറച്ച് TDP ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സറിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതായിരിക്കില്ല. ഒരിക്കലും ഡെസ്ക്ടോപ്പുമായിട്ട് വെച്ച് കമ്പയർ ചെയ്യരുത്, ആ ഒരു ലെവലിൽ എന്തായാലും പെർഫോമൻസ് ഒന്നും വരുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലാപ്ടോപ്പിനേക്കാളും കൂടുതൽ കറണ്ട് എടുക്കുന്നത് ഈ ഒരു PC ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിന് കുറച്ച് കറണ്ട് മതി, അത്രത്തോളം പെർഫോമൻസ്. അപ്പോൾ അതായിരിക്കും നമ്മളുടെ ഈ ഒരു പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു PC എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നതിൻ്റെ പകുതി മാത്രമേ നമ്മളെ ലാപ്ടോപ്പ് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു 40-50% കറണ്ട് മാത്രം മതി നമ്മളെ ലാപ്ടോപ്പ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ അതായത് UPSO അല്ലെങ്കിൽ ഇൻവെർട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കറണ്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് ലാപ്ടോപ്പ് വെച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പവർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ ഭേദം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് നിങ്ങൾക്ക് UPSO ആയിട്ട് കണക്ട് ചെയ്യാം. പക്ഷേ UPSO ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ലാപ്ടോപ്പിന് കൂടുതൽ ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും. PC വേണ്ട അത്രത്തോളം ബാക്കപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പിന് വേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് ബാറ്ററിയിൽ ഓടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് UPSO ഉണ്ടെങ്കിൽ
അഡീഷണൽ നിങ്ങൾക്ക് ആ ഒരു പവറിൻ്റെ ഇത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് പവർ കട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ വേദം. പി സിയിൽ നിങ്ങളിപ്പോൾ യു പി എസ് എടുക്കുകയാണെങ്കിൽ പോലും, നിങ്ങൾ നോർമൽ പി സി എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു 650 വാട്ടിൻ്റെ യു പി എസ് എങ്ങനെ പോലും അരമണിക്കൂർ കഷ്ടിച്ച് ബാക്കപ്പ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 1000 വാട്ടിൻ്റെ യു പി എസ് എടുക്കേണ്ടി വരും. 1000 വാട്ടിൻ്റെ യു പി എസ് എടുത്താലും എങ്ങനെ പോയാലും ഒരു മണിക്കൂർ തൊട്ട് മുക്കാൽ മണിക്കൂറുള്ള പി സി എന്തായാലും ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ ഭേദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പവർ കട്ട് സീറോ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അടുത്ത് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവലിംഗ് ബ്ലോഗറോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ ഭേദം. അതായത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തോട്ട് എപ്പോഴും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കമ്പ്യൂട്ടർ ചുമന്നുകൊണ്ടിടക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വല്ലപ്പോഴും ഒക്കേഷനലി മാത്രമേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പാണ് ഭേദം. അടുത്ത ഈ രണ്ട് സെക്ഷനിൽ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് വേഴ്സസ് പി സിയുടെ അപ്ഗ്രേഡബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലെ രണ്ട് മൂന്ന് സാധനങ്ങൾ മാത്രമേ ഇടയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റൊന്നുമല്ല, നമ്മളുടെ സ്റ്റോറേജും പിന്നെ നമ്മളുടെ ഈ ഒരു റാമും, ഈ രണ്ട് സാധനം മാത്രമേ അപ്ഗ്രേഡ് നടക്കത്തുള്ളൂ. അതിൽ കൂടുതൽ അപ്ഗ്രേഡ് നടക്കുള്ളൂ. പക്ഷേ നമ്മളെ പി സിയിലാണെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ മദർ ബോർഡ് അടിച്ചു കഴിഞ്ഞാൽ മാറ്റാം, നമ്മൾ പ്രോസസ്സർ വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മൾ എല്ലാ കോമ്പൗണ്ട്സും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പി സി കേസ് വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡോ സ്റ്റോറേജോ റാമോ എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അപ്പോൾ അപ്ഗ്രേഡബിലിറ്റി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പി സി ആണ് വിന്നർ. ഈ ഒരു ലെവലിലുള്ള പെർഫോമൻസ് കൊണ്ട് മുമ്പോട്ട് പോയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ 16 GB റാം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 32 GB വരെ മിക്ക ലാപ്ടോപ്പിലും അപ്ഗ്രേഡ് ചെയ്യാം. അതുപോലെ സ്റ്റോറേജും അത്യാവശ്യമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഗ്രാഫിക്സ് കാർഡിൻ്റെ കാര്യത്തിൽ വലിയ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണ്, അതായത് നിങ്ങളൊരു ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റർ ആണ്, നിങ്ങൾക്ക് റെൻഡറിങ് പർപ്പസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പി സി എടുക്കുന്നതായിരിക്കും കൂടെ ഭേദം. അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇരുന്ന് പഴുത്ത് ഒരു പരുവോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പെട്ടെന്ന് തെർമൽ ഇഷ്യൂസ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ കൂളിംഗ് പാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ലാപ്ടോപ്പിന് ഏറ്റവും ഭേദം. അതായത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 30-40% തെർമൽസ് മാത്രമേ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിൽ നിങ്ങൾക്ക് കൂളിംഗ് പാഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെ പോയാലും റെൻഡറിംഗ് ഒക്കെ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ RTX 3060 ഒക്കെ ആണെങ്കിൽ പോലും ഒരുപാട് നേരം ആകുമ്പോഴത്തേക്ക് ഇരുന്ന് പഴുത്തൊരു പരുവോ. അപ്പോൾ പി സിയുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ലാപ്ടോപ്പിനെ പോലെ കംപ്രസ് ചെയ്തല്ല വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഇതിലെ എയർ ഫ്ലോയും, മൊബൈൽ ഗ്രാഫിക്സ് കാർഡല്ല നമ്മളെ പി സിയിൽ വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല എയർ ഫ്ലോയും നല്ല തെർമൽസും ആയിരിക്കും. പി സി എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഭേദം. അതുപോലെ തന്നെ നിങ്ങൾ എഡിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് എപ്പോഴും വലിയ സ്ക്രീനാണ് ഭേദം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു റെസൊല്യൂഷൻ അത്രത്തോളം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നൊക്കെ വരും. അതുകൊണ്ട് പി സിയിലാകുമ്പോഴേ നിങ്ങൾക്ക് മോണിറ്റർ ചേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് 4K മോണിറ്റർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു മോണിറ്റർ വേണമെങ്കിൽ നിങ്ങളെ ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാം. നിങ്ങളെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളെ ലാപ്ടോപ്പ് അതിനനുസരിച്ച് പെർഫോം ചെയ്യേണ്ടി വരും. ആ ഒരു മോണിറ്ററിന് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളെ ലാപ്ടോപ്പ് കിടന്ന് കഷ്ടപ്പെട്ട് വലിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ഊപ്പാട് വരും. അപ്പോൾ വീണ്ടും ലാപ്ടോപ്പ് ഇരുന്ന് ചൂടാവുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെൻഡറിംഗ് അല്ലെങ്കിൽ ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ ആണ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പി സി എടുക്കുന്ന എൻട്രി വേദം. ലാപ്ടോപ്പ് വലിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്രോജക്ട് കോളേജിൽ പ്രോജക്ട് അങ്ങനെയൊക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാപ്ടോപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. എങ്ങനെ പോലും നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ചെയ്യാം. നിങ്ങൾ ഒരു പ്രൊഫഷണൽ യൂസ് പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം പി സി ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭേദം. ലാപ്ടോപ്പ് വേഴ്സസ് പി സി നിങ്ങൾ ഗ്രാഫിക്സ് കാർഡിൻ്റെ കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലും 1650 നമ്മളെ പി സിയിലും 1650 ഒക്കെ തന്നെയാണ്. അപ്പോൾ രണ്ടിലും ഒരേ പെർഫോമൻസ് ആയിരിക്കും ഇവിടെ എന്നെല്ലാവർക്കും ഒരു സംശയം കാണും. ഒരിക്കലും അല്ല. കാര്യം ഇതൊരു മൊബൈൽ ഗ്രാഫിക്സ് കാർഡാണ്. പി സിയുടെ ഒരു 70% പെർഫോമൻസ് മാത്രമേ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ 1650 കിട്ടത്തുള്ളൂ. അത് 1650 Ti ആയാലും 1650 ആയാലും. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ലാപ്ടോപ്പിൽ RTX 3050 എടുക്കുന്നതും പി സിയിൽ 1650 എടുക്കുന്നതും ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ തന്നെയായിരിക്കും. പക്ഷേ നമ്മളെ ലാപ്ടോപ്പിൽ ചിലപ്പോഴൊക്കെ RTX 3050 കുറച്ചുകൂടെ FPS കിട്ടും. അതല്ല, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ ലാപ്ടോപ്പിൽ RTX 3060 എടുത്തിട്ട് പി സിയിൽ RTX 3050 അല്ലെങ്കിൽ പി സിയിൽ 1650 എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ലാപ്ടോപ്പിൽ RTX 3050 തന്നെയായിരിക്കും FPS കൂടുതൽ. പക്ഷേ അവിടെ ഒരു വ്യത്യാസം വരുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലാപ്ടോപ്പ് കുറേ നേരം ഇരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും എങ്ങനെ പോയാലും 100 FPS ആണ് ചിലപ്പോൾ ഒരു ഗെയിമിന് തരുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കഴിയുമ്പോൾ അത് 80-70 വന്ന് വീഴും. മറ്റൊന്നുമല്ല, നമ്മളെ ലാപ്ടോപ്പ് ഇരുന്ന് ചൂടാവും, അതിൻ്റെ തെർമൽസിലൊക്കെ വ്യത്യാസങ്ങൾ വരും. സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അതായത് എപ്പോഴും FPS ഒക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പി സിയിൽ നമുക്ക് സ്റ്റേബിൾ പെർഫോമൻസ് ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലാപ്ടോപ്പിൽ എപ്പോഴും സ്റ്റേബിൾ പെർഫോമൻസ് ആയിരിക്കത്തില്ല. തെർമൽ ഇഷ്യൂസ് വരുമ്പോൾ, അതായത് ഹീറ്റ് ഒരുപാട് ഹീറ്റായി കഴിയുമ്പോഴത്തേക്കും സാധനത്തിൽ നല്ല നല്ല വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കും. ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞില്ല എന്നുള്ളത്, നമ്മൾ പി സി ബിൽഡ് ചെയ്തിരിക്കുന്നത് 50,000 രൂപയ്ക്കും ലാപ്ടോപ്പ് 50,000 രൂപയ്ക്കാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് വെച്ചാൽ, പി സി ഓണാക്കി കാണണമെങ്കിൽ മോണിറ്റർ വേണ്ടേ? മോണിറ്റർ ഇല്ലാതെ എങ്ങനെയാണ് നടക്കുന്നത്? അപ്പോൾ മോണിറ്റർ കൂടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്കുള്ള മോണിറ്റർ മേടിക്കുകയാണെങ്കിൽ നമുക്ക് 75Hz റീഫ്രഷ് റേറ്റ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെ പോലെ 60,000 രൂപ? അപ്പോൾ നമ്മളെ ലാപ്ടോപ്പും 60,000 അല്ലെങ്കിൽ 50,000. പക്ഷേ നമ്മുടെ ലാപ്ടോപ്പിൽ കിട്ടുന്ന സ്ക്രീനിൽ 144Hz അല്ലെങ്കിൽ 120Hz റീഫ്രഷ് റേറ്റ് കാണും. ആ ഒരു റീഫ്രഷ് റേറ്റ് നമ്മളെ മോണിറ്ററിൽ കിട്ടത്തില്ല. മോണിറ്റർ എങ്ങനെ പോലെ ഒരു 15,000 രൂപയ്ക്കുള്ള മോണിറ്റർ എടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ പോലെ ഒരു 65-70K അടുപ്പിച്ച് പി സി വരുന്നതായിരിക്കും. നമ്മളെ ലാപ്ടോപ്പ് 60K ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം എന്തായാലും വരും ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ പി സി വേഴ്സസ് ലാപ്ടോപ്പ് മാത്രം നോക്കുമ്പോൾ
PC തന്നെയാണ്. പക്ഷേ നിങ്ങൾ മോണിറ്റർ എന്നുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ്. 75 Hz വേണോ അതോ 144 Hz അതോ 120 Hz വേണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പോൾ ലാപ്ടോപ്പിനുള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരുണ്ടായിരുന്നേ അവൻ ലാപ്ടോപ്പ് എടുത്തായിരുന്നു. ഓൺലൈൻ വഴിയാണ് ലാപ്ടോപ്പ് എടുത്തത്. അപ്പോൾ അസ്യൂസിൻ്റെ ഒരു ലാപ്ടോപ്പാണ് എടുത്തിരുന്നത്. അസ്യൂസിൻ്റെ വിവോ ബുക്ക് സീരീസ് വരുന്ന ലാപ്ടോപ്പ് ആയിരുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ വാറണ്ടി ലാപ്ടോപ്പിൻ്റെ കൂടെ നമുക്ക് എങ്ങനെ ലാപ്ടോപ്പ് പിടിച്ച് ഒരു വർഷത്തെ വാറണ്ടി അതിലൂടെ കിട്ടും. വാറണ്ടി അവ എക്സ്റ്റെൻഡ് ചെയ്തില്ല. അതായത് നോർമലി നമുക്ക് ലാപ്ടോപ്പിൽ 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 വർഷം കിട്ടും. ഇവൻ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും നൈസായിട്ട് മദർ ബോർഡ് അടിച്ചു പോയി. അപ്പോൾ മദർ ബോർഡ് അടിച്ചു പോയപ്പോഴത്തേക്കും റിപ്പയർ ചെയ്യാൻ അവർ പറഞ്ഞ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ലാപ്ടോപ്പിൻ്റെ പകുതി കോസ്റ്റ് ആയിരുന്നു. ഏകദേശം 40,000 രൂപയുടെ റേഞ്ചിൽ വരുന്ന ലാപ്ടോപ്പ് ആയിരുന്നു. ഏകദേശം 15,000-20,000 രൂപ അടുപ്പിച്ചായിരുന്നു അവർ അതിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് മേടിക്കുന്നവർ ഉറപ്പായിട്ട് നിങ്ങൾ 3 വർഷത്തേക്ക് അതിൻ്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ 8-ൻ്റെ പണി കൈ കിട്ടും. പിന്നെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമുണ്ട് ലാപ്ടോപ്പ് മദർ ബോർഡ് ഇഷ്യൂ വരുന്നുണ്ടോ. അതൊക്കെ മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് ആണ്. എന്തിന് വേണോ എപ്പോൾ വേണോ കംപ്ലൈൻ്റ് ഒക്കെ വരാം. ഇന്ന ലാപ്ടോപ്പിന് മാത്രമേ മദർ ബോർഡ് കംപ്ലൈൻറ്റ് വരാമെന്നും ഇല്ലടേ. ഏത് ലാപ്ടോപ്പിനോടും മദർ ബോർഡ് കംപ്ലൈൻറ്റ് വരാം. MSI വരാം, ഡെല്ലിന് വരാം, ഏസറിന് വരാം. അപ്പോൾ ഏതിന് വേണോ വരാം. അതൊരു മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റ് ആണ്. ചില പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെ വരാൻ വന്നിരിക്കും. അപ്പം ഇതൊക്കെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് എടുക്കുക. ഇതാണ് എൻ്റെ ലാപ്ടോപ്പ് വേഴ്സസ് കമ്പാരിസൺ. നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് അല്ലെങ്കിൽ അങ്ങേയറ്റം പുഴിഞ്ഞൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ PC എടുക്കുക. അതല്ല നിങ്ങൾക്ക് ഒരു ആവറേജ് യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ട്രാവൽ ചെയ്യണമെന്നും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലാപ്ടോപ്പും നല്ലൊരു ചോയ്സ് ആണ്. അപ്പോൾ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സ്ഥലത്തോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ മോണിറ്റർ മേടിച്ചാൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യടേ. എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്ക്.